എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് എനിക്ക് വലിയ സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം ഞങ്ങളുടെ കാർത്തികദീപത്തിൻ്റെ 500-ാമത്തെ എപ്പിസോഡ് സെലിബ്രേഷനാണെന്ന്. ഇന്നാണ് 500-ാമത്തെ എപ്പിസോഡ് കാണിക്കാൻ പോണത്. ഇന്ന് എനിക്ക് ഷൂട്ടിംഗ് ഇല്ല കേട്ടോ. പക്ഷേ ഇന്നലെ ഷൂട്ടിംഗ് കഴിഞ്ഞ് പോരുമ്പോൾ പറഞ്ഞു നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം, കേക്ക് കട്ടിംഗ് ഉണ്ടെന്നൊക്കെ. സോ എന്തായാലും നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു ഒരു ദിവസമാണല്ലോ. സോ ഞാൻ പോവാമെന്ന് വിചാരിച്ചു. ബാക്കി വിശേഷങ്ങൾ ഞാൻ ലൊക്കേഷനിൽ പോയിട്ട് കാണിച്ചു തരാം കേട്ടോ. ആരൊക്കെ ഉള്ളതെന്ന് എനിക്ക് ഇന്ന് ആരൊക്കെ ഉള്ളതെന്ന് എനിക്ക് അറിയില്ല. എന്നാലും നമുക്ക് ബാക്കി വിശേഷങ്ങൾ ലൊക്കേഷനിൽ പോയിട്ട് കാണാം. നമ്മുടെ സംവിധായകൻ സ്ഥലത്തെ പ്രധാന പയ്യൻ പാവപ്പെട്ടവൻ അതിനാണല്ലോ വന്നത്. ഷൂട്ട് ഇല്ലാതെ അതിനായിട്ട് ഇങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. കേക്ക് കഴിക്കാൻ 500 എപ്പിസോഡ് ആയതിന്റെ സന്തോഷം പങ്കിടാൻ ഇറങ്ങിയതാണ് ഞാൻ, അറിയോ. പിന്നെ കുട്ടിക്ക് ഇത്ര നേരം ഒരു മിനിറ്റ് കൂടുതൽ കുട്ടിക്ക് അങ്ങനെ ഡീസന്റ് ആവാൻ പറ്റില്ല. അതിനൊരു കുഴപ്പമുണ്ട്, അങ്ങനെ ചെറിയൊരു കുഴപ്പമുണ്ട്. അതെ, എല്ലാവരും അന്വേഷണം പറയാൻ പറയുമല്ലോ കാർട്ടൂണിന്റെ അടുത്ത്. ഇപ്പൊ ഞാൻ എല്ലാവരും പറഞ്ഞ അന്വേഷണം നേരിട്ട് പറഞ്ഞിരിക്കണം. എല്ലാവർക്കും ഒരുപാട് നന്ദി. കാരണം നമ്മുടെ അപ്പച്ചി എല്ലാരും സ്വീകരിച്ചതില് എല്ലാരുടെ അടുത്തും എന്റെ അന്വേഷണം ഞാൻ പറയുന്നു. എന്താ വിവേകിനെ മിസ് ചെയ്യുന്നുണ്ട്, മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ വിവേകിനെ കൊണ്ട് നമ്മൾ ചെലവിപ്പിക്കും. അതാണ് അതാണല്ലോ പണി. അത് പറയരുത്, അത്ര 500 എപ്പിസോഡ് എത്തി നിൽക്കുന്ന ഈ അവസരത്തിൽ കാർത്തികദീപ സീരിയലിന്റെ 500-ാമത്തെ എപ്പിസോഡ് പ്രേക്ഷകന് സമ്മാനിക്കുന്ന ദിവസമാണ്. അപ്പൊ ഈ ഒരു സന്തോഷമാണ് നിങ്ങളിപ്പോ ഇവിടെ കാണുന്നത്. എല്ലാവരും ഒരു ചെറിയ പായസമൊക്കെ കൂട്ടി, ഒരു ചെറിയ സദ്യ എല്ലാരും കഴിക്കുന്നു. അപ്പൊ ഈ സന്തോഷം ഞങ്ങൾക്കൊപ്പം നിങ്ങളും മനസ്സുകൊണ്ടും പ്രാർത്ഥന കൊണ്ടും നൽകുക എന്നുള്ളൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. എന്തായാലും സന്തോഷം. ദേവന്തയുടെയും എന്താണ് മറ്റു കഥാപാത്രങ്ങളുടെയൊക്കെ എപ്പിസോഡുകൾ ഇനിയും വരാൻ പോകുന്നത് അത്യുജ്ജലമാണ്. എല്ലാവരും കാണുക, കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഹലോ, നമസ്കാരം. നമ്മളെ കാർത്തികദീപം നമ്മൾ 500-ാമത്തെ എപ്പിസോഡ് പിന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആഘോഷങ്ങളും അതിൻ്റെ ഒരു ഫംഗ്ഷൻസും കാര്യങ്ങളും നമ്മൾ തിമിർത്ത് കൊണ്ടാടിയ ആഘോഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണും. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു അത്യാവശ്യമായിട്ട് ഞാൻ സ്ഥലത്തില്ലാണ്ടായിപ്പോയി. അപ്പം ഞാൻ വേറൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് എനിക്ക് ആ ഒരു ആഘോഷവേളയിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. എങ്കിലും നമ്മുടെ സ്വന്തം അപ്പച്ചിയുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ വഴി അത് കാണാൻ പറ്റി, അതിന് വളരെ സന്തോഷം. നിങ്ങളൊക്കെയാണ് നമ്മളെ എന്താ പറയുക, നമ്മളെ ഈ ഒരു സീരിയലിനെ നമ്മളെ നെഞ്ചിലേറ്റി ഇത്രത്തോളം എത്തിച്ചത്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും ഉണ്ടാവണമെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയും മുമ്പോട്ടുള്ള എപ്പിസോഡ്സ് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇനിയും ഇതുപോലെ മുന്നോട്ട് പോകാൻ പറ്റൂ. റോഷൻ നമ്മുടെ സീരിയൽ കണ്ടിട്ടില്ലേ, കണ്ടിട്ടുണ്ടാവും. നല്ലവനായ ഉണ്ണി, ഹായ് ഉണ്ണി. ഇന്ന് ഷൂട്ട് ഉണ്ടോ? എനിക്ക് ഷൂട്ട് ഇല്ല, ഞാൻ കേക്ക് കട്ടിങ്ങിന് വന്നതാണ്. കേക്ക് കട്ടിങ്ങിന് വന്നതാണ്, പിന്നെ ലഞ്ച് കഴിക്കാം. ആ, ലഞ്ച് കഴിക്കാനും സദ്യ ഉണ്ടെന്നാ പറഞ്ഞു കേട്ടത്. ലൈവ് ഉണ്ടോന്നല്ല, ലൈവിന്റെ കാര്യം എനിക്കറിയില്ല, എന്നോട് ആരും പറഞ്ഞിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. നമുക്ക് ഒരുമിച്ച് സീൻ ഉണ്ടായിട്ടില്ല ഇതുവരെ, ഒരുമിച്ച് ഇതുവരെ വർക്ക് ഉണ്ടായിട്ടില്ല. ചിലപ്പോ എനിക്ക് തോന്നുന്നു രണ്ട് നാളെ മറ്റന്നാളൊക്കെ ഉണ്ടാവും തോന്നുന്നു. സസ്പെൻസ് ഒന്നും പറയണ്ട, ഭയങ്കര സംഭവ സീൻസ് ആണ് വരാൻ പോകുന്നത്. ഇതാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട, ഒരു ആവശ്യമില്ല. നമ്മുടെ ശ്രീകലാമ്മയാണ്, നമ്മുടെ കണ്ണൻ്റെ ഉണ്ണിയുടെ ഒക്കെ അമ്മയായിട്ടാണ് നമ്മുടെ സീരിയലിലെ തുടക്കം മുതലുള്ള ആളാണ്. ഞങ്ങള് എത്ര കൊല്ലം മുന്നേ നമ്മൾ അഭിനയിച്ചിട്ടുണ്ട്, 20 കൊല്ലം മുന്നേ താലി എന്ന് പറഞ്ഞ സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അന്ന് കാരണം അതേപോലെ തന്നെ ഇരിക്കട്ടെ, ചൂട് അതുപോലെ ഇരിക്കട്ടെ. നമ്മളെ ഭയങ്കര അമ്മയായിരുന്നു അല്ലേ,
ആണ് നല്ല പറയുന്നത്. കാർത്തികദീപം ഒരു വേറെ കണ്ടിട്ട് നാൽപ്പത് പാട്ട് തന്നെയാണ്. അതിൻ്റെ 500th എപ്പിസോഡാണ്. അതിൻ്റെ ഒരു ആഘോഷത്തിനാണ് എല്ലാവരും ലക്ഷ്മിയൊക്കെ വന്നിരിക്കുന്നത്. അതെ, അപ്പം ഇവിടെ ഭയങ്കര സദ്യ, കേക്ക് ഒക്കെ ഉണ്ടായിരുന്നു, പായസം ഒക്കെ ഉണ്ടായിരുന്നു. ഏതായാലും എനിക്ക് ഭയങ്കര സന്തോഷം. അതെ, ലക്ഷ്മിയായിട്ടൊക്കെ എങ്ങനെയൊന്നും സംസാരിക്കാനൊക്കെ വർഷങ്ങൾക്ക് ശേഷം പറ്റിയത് ഒത്തിരി സന്തോഷം. ആളെ സെറ്റ് മുണ്ടൊക്കെയാണ്. അപ്പം ഞാൻ പറയായിരുന്നു നല്ല ഭംഗിയുള്ള സാരി, ഇത് മാറിനെക്കാട്ടും പിന്നെ നമുക്ക് വേഗം വീഡിയോ എടുക്കാതെ. അപ്പം നമുക്ക് അടുത്ത ആളെ പരിചയപ്പെടാം. ഇറങ്ങി വരാം, ഇറങ്ങി വരാം. ഞങ്ങളുടെ ദാസേട്ടൻ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ആളാണ്, ഞങ്ങളുടെ കൺട്രോളറാണ് ദാസ് വടക്കാഞ്ചേരി, വടക്കഞ്ചേരി അല്ലേ, പാലക്കാട് വടക്കാഞ്ചേരി. അപ്പോൾ ദാസേട്ടനാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി തരണത്. എവിടെയൊക്കെയാണ് ഷൂട്ടുള്ളത്, എന്തൊക്കെയാണ് കാര്യങ്ങൾ, നമ്മുടെ ക്ഷേമം അന്വേഷിക്കുന്ന ആളാണ്. 500 എപ്പിസോഡായി. താങ്ക് യു സോ മച്ച് ദാസേട്ടാ അല്ലേ. സന്തോഷം വരുന്നൊക്കെ നമ്മുടെ ഒരു എൻ്റെ ഒരു എന്താ പറയുക, ഫാമിലി പോലെയാണ്. എനിക്ക് ഭയങ്കര എൻ്റെ ഒരു പെങ്ങളാണ്, എനിക്ക് ഭയങ്കര സന്തോഷം. എല്ലാവരും ഈ പറഞ്ഞ പോലെ ഇനി 1000 എപ്പിസോഡ് ആവട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ദൈവത്തിനുണ്ട്. എല്ലാവരും ഇതുപോലെ എല്ലാവരും സന്തോഷിക്കണമെന്നും എനിക്ക് വളരെ ആഗ്രഹം. താങ്ക് യു. ഇത് പിന്നെ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമില്ലല്ലോ. സുമിക്കുട്ടി, സുമിക്കുട്ടി നല്ല നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. നല്ല ഇപ്പൊ സുമേലിങ് അധികം അടിപൊളി സുന്ദരിയായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം. സുമി ഇവിടെ കണ്ണേട്ടന്റെ പവിത്ര പവിത്രയായിട്ടാണ് അഭിനയിച്ചോണ്ടിരിക്കുന്നത്. നമുക്ക് കോമ്പിനേഷൻ ഉണ്ടായി അല്ലേ? സുമി നല്ല വരുന്നത്. പിന്നെ വേറെ വർക്കിയുണ്ട്. അപ്പം ഇല്ല, ഇപ്പം നിലവിലെ ഒന്നുമില്ല. സൂര്യയുടെ പ്രോജക്റ്റ് ചെയ്തിരുന്നു, ഇപ്പം ഇല്ല പറയായിട്ട്. അപ്പം ഇത് മാത്രം തന്നെയാണ് കാർത്തികദീപം. പവിത്ര എന്നാണ് ഞാൻ, നമ്മളൊക്കെ പവിത്ര പവിത്രയോട് അധികം അങ്ങോട്ടും കൂടെ ഒക്കെ ക്യാരക്ടേഴ്സിലാണ് പറയുക. കണ്ണേട്ടൻ, പവിത്ര, അങ്ങനെ എല്ലാവരേനെയും. എന്നെയാണെങ്കിലും ദേവ, ദേവ എന്നാണ് എല്ലാവരും. ഇവിടെ ഇപ്പൊ ഡയറക്ടറാണെങ്കിൽ ദേവമാരി നിൽക്കും, സൈഡിലേക്ക് തിരിഞ്ഞു നിൽക്കും എന്നൊക്കെ പറയും. അത് അതൊരു രസമാണ് അല്ലേ. എക്സ്പീരിയൻസ് എന്താ ഇവിടെ കാർത്തിക ദൈവത്തിൽ വന്നിട്ട്? ഇവിടുത്തെ എക്സ്പീരിയൻസ് എന്ന് പറയാം, ഞാനിപ്പോ വളരെ കുറച്ച് നാളായുള്ള ജോയിൻ ചെയ്തിട്ട് ഇവരൊക്കെ തുടക്കം മുതലുള്ള ആൾക്കാരാണ്. ഞാൻ 100 എപ്പിസോഡ് കണ്ടു വന്നത് ആണ്. എന്നിരുന്നാലും എന്നെക്കാളും കൂടുതൽ കുറച്ചായിട്ടുള്ളത് എക്സ്പീരിയൻസ് പറയാനും. ഇത് നല്ലൊരു ക്യാരക്ടറാണ്. ഫസ്റ്റ് ടൈം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ ഈ സീരിയൽ കണ്ടപ്പോഴത്തേക്ക് ആലോചിച്ചു, കാരണം നല്ല ക്യാരക്ടറാണ്, അത് എനിക്ക് ശരിക്കും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. പക്ഷെ ഞാൻ അന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു, എന്നെ വിളിച്ചപ്പോഴും ഞാൻ അറിയുന്നില്ല ഈ ക്യാരക്ടറാണെന്ന് അറിയുന്നില്ല, ഏതോ ഒരു പുതിയ ക്യാരക്ടർ അതിനെ വിളിച്ചു കൊടുക്കാം. പക്ഷെ സത്യമായിട്ടും ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. ഒരുപാട് സന്തോഷം, ഭയങ്കരമായിട്ട് സന്തോഷം. ശരിക്കും സത്യമായിട്ട് ഒരിക്കലും വിചാരിച്ചില്ല എന്നെ ഈ ക്യാരക്ടറിനെ വിളിക്കും എന്നുള്ളത്. ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട്. ഇപ്പം 500th നിൽക്കുന്നു, ഇതിൻ്റെ ഈ ഒരു കുടുംബത്തിൽ ഒരു ഭാഗമാവാൻ സാധിച്ചത് ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. കേക്ക് വരുന്നു, തുറക്കൂ പ്ലീസ്, ഒന്ന് തുറക്കൂ. വാവ്, അതെടുത്ത് താഴെ വെക്കാം. വെയിറ്റ് ചെയ്യാം. അത്രയും ചേർ അവിടെ കണ്ടില്ലല്ലോ. പപ്പടമൊക്കെ രണ്ടു പ്രാവശ്യം വിളമ്പി. പായസത്തിൽ ഉപ്പുണ്ടാവും. ഞാനത് ഇവിടെ കാർത്തിക ദീപം 500th എപ്പിസോഡിന്റെ സദ്യ കഴിക്കാൻ പോവാണ്. അത്രേ ഉള്ളൂ. പക്ഷേ കാർത്തു വിളമ്പണ്ടേ? കാർത്തു പാവം.
പപ്പടം വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളെ സുന്ദരികളാക്കുന്ന, സുന്ദരികളും സുന്ദരന്മാരും ആക്കുന്ന മിസ്റ്റർ ജെറി ക്യാമറമാൻ. ഞാൻ അങ്ങനെ ഇരിക്കില്ല, നിങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞാൻ കിട്ടൂലേ. എത്ര വയസ്സുണ്ട്? എത്ര വയസ്സുണ്ട്? നീ എന്താ ഹെയർസ്റ്റൈൽ മാറ്റാൻ നീ തലമുടി എന്ത് ചെയ്തു? അല്ലു വിഷ്ണു എന്നെ തട്ടിയിട്ടത്, നിങ്ങൾ എന്ത് വേണമെങ്കിലും വിഷ്വൽസ് ഒക്കെ എടുത്തു തരും. എല്ലാവരും ഡീസന്റ് ആയി കഴിക്കൂ. ഞാൻ വീഡിയോ എടുക്കുന്നത് യൂ ആ ക്ലാസ് പോയി കാർത്ത് നന്നായി ഭക്ഷണം കഴിച്ചു എന്ന് ഉറപ്പ് വരുത്തേണ്ടത് എന്റെ കടമയാണ്. കഴിക്കണ്ടേ ക്യാമറ കട്ട് ചെയ്തു. ഇനി കഴിച്ച് വേണ്ടായിരുന്നു. ചോറിനാൻ വേണ്ടിട്ടാ വന്നത്. ഇതാണ് ഞങ്ങളുടെ മേക്കപ്പ് മാൻ പ്രദീപ് ഭായ്. ഹായ്. ആളൊരു ഗായകൻ കൂടിയാണ്. അയ്യോ ആണാണ്, ഗായകനാണ്, പ്രോഗ്രാംസിനൊക്കെ പോണ ആളാണ്. വിനയം കൊണ്ട് പറയണ മഞ്ഞ അടിപൊളി 500 എപ്പിസോഡ് പ്രമാണിച്ചാണോ മഞ്ഞ? ഇതാണ് അല്ലു, ഞങ്ങളെ കോസ്റ്റ്യൂമറാണ്, ഞങ്ങളെ ഡ്രസ്സൊക്കെ അടിപൊളിയാക്കി തരുന്ന ആളാണ്. അല്ലമീൻ എന്നാണ് ശരിക്കുള്ള പേര്. ഞങ്ങൾ അല്ലമീൻ കൊട്ടാരകര. ഞങ്ങള് ഓമനിച്ച് അല്ലു എന്ന് വിളിക്കുന്നതാണ്. പിന്നെ അല്ല, അല്ലു അഭിനയിച്ചിട്ടുണ്ടല്ലേ. പിന്നെ മൾട്ടി മൾട്ടി ക്യാരക്ടേഴ്സ് ആണ്, ഒരുപാട് ക്യാരക്ടേഴ്സ് അഭിനയിച്ചോണ്ടിരിക്കുന്നത്. താങ്ക് യു.